ഹാജി, വലിയ വീട്ടിൽ മൂസ ഹാജി. വലിയ വീട്ടിൽ മൂസ ഹാജി അറിയാതെ ഇവിടൊരു ഈച്ച പോലും പറക്കില്ല. വലിയ വീട്ടിൽ മൂസ ഹാജി അറിയാതെ ഇവിടൊരു ഇല പോലും അരക്കില്ല. അത് കറക്റ്റാ. ഓര് കാര്യം മനസ്സിലായി. വെള്ളം അടിച്ചിട്ട് റോട്ടി വന്ന് കിടക്കുന്നതാ ഹിമാറാജ്. അല്ല, ഇത് നമ്മൾ അപ്പുണ്ണി ആചാർ, അപ്പുണ്ണി ആചാരായി, അപ്പുണ്ണി ആചാരായി. എഴുതാരി നമ്മളെ പടക്കത്തിന്റെ അരി എങ്ങനെയായി? അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മറാക്കി വെച്ച് അപ്പൊ നമ്മള് കായകൾ ഓടിക്കുന്ന കായകള് വലിയ ഉപകാരം. അപ്പൊ നമ്മള് പടക്കം എടുത്ത് കയറ്റി ആവശ്യമുള്ളതൊക്കെ ഭാഗത്തെടുത്ത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തം പറക്കി കേട്ട്. പിന്നെ നമ്മള് പറഞ്ഞേക്കുന്ന സ്പെഷ്യൽ അമിട്ട് നമ്മളെ ചന്ദനക്കുറത്തിന് കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുമ്പോൾ വെളിച്ചെന്ന് പൊട്ടി നമ്മളെ പേരെഴുതി കാണിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിന്റെ അഭിമാനം അങ്ങോട്ട് കൂടും. ആചാര്യ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പടക്ക മുകളിൽ പോയി പൊട്ടിക്കഴിഞ്ഞാൽ പേരെഴുതി കാണിക്കും. അതിന്റെ സൈഡിൽ ബ്രാക്കറ്റിൽ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടെങ്കിൽ കാണുമല്ലോ. അത് മതി. പിന്നെ ഞാനും ഹാജിയാരും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചൊരു ഫ്രീ ഐറ്റം ഉണ്ട്. എന്തോ ഒരു മാലപ്പടക്ക് പൈസ വേണ്ട. തലയിൽ മുടി തലച്ചോറും ഇല്ലാത്തവരെ ഇതാണ് ഹാജിയാർക്ക് വേണ്ടിയുള്ള മാല. പറഞ്ഞോണ്ട് ക്ലിയർ ആയി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് ലോകത്തിൽ ആദ്യത്തെ മാലപ്പടക്കം കണ്ടോണം. അയ്യോ ഹാജിയാർ എന്നോട് പൊറുക്കണം കേട്ടാ. അപ്പൊ നമ്മുടെ രണ്ട് ബീബിമാരാ? പൊറുക്കണം അല്ല, ഈ പൊറുക്കണം, ഇത് ക്ഷമിക്കണം, പൊറുക്കണം. അതെ, അടുത്ത ആഴ്ച വേറെ മാലപ്പടക്കം ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. അതിന്റെ സൗണ്ട് വേണമെങ്കിൽ ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഓലപ്പടക്കം ഉണ്ടാക്കി വെച്ചേക്കാണ്. ഓലപ്പടക്കം ഉണ്ടാക്കാൻ പറഞ്ഞു ഈ പരിസരത്ത് ഒരു തെങ്ങിന്റെ മണ്ട കാണൂലായിരുന്നു. ആചാര്യ വെച്ചോട്ടാളിന് മനസ്സിലായില്ലല്ലേ? എനിക്ക് ഇതുവരെ അങ്ങോട്ട് പിടി കിട്ടിയില്ല. ഞാൻ പറഞ്ഞുതരാ, ദൈവം ശുപ്പാണ്ടിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇവനെ സൃഷ്ടിച്ചത്. അതെന്താ അങ്ങനെ? ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു സാമ്പിൾ പീസ് പൊളിഞ്ഞാലും മാസ്റ്റർ പീസ് നന്നായിരിക്കണോന്ന്. അയ്യോ വേറെ ഇപ്പൊ ഇനി പിന്നെ വിളിച്ചോളാം കേട്ടാ. അതെ അപ്പുണ്ണി ആശാന്, ഓ നമുക്ക് ഈ മേളിൽ പോയി പൊട്ടി പേരെഴുതി കാണിക്കണം. നമ്മൾ അമിട്ട് റെഡിയാക്കി വെച്ചേക്കല്ലേ അനീഷേ. എല്ലാം ബാക്കിയത് കൊണ്ട് ഞാൻ പോയി ഇതിരി കിടക്കട്ടെ. ഇതാണ് ഹാജിയാരത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതാണ് ഹാജിയാരത്. എന്നാൽ എന്റെ ഹാജിയാരെ സേഫ്റ്റി വെച്ച് ഇത് കൊണ്ടുപോയാ മതി. ഇത് നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണം. അവിടെ നിന്ന് താഴെ കേട്ടോ, ഇങ്ങോട്ട് വന്ന് ബാക്കിയെ സഹായിക്കണിക്ക്. ഇതിന്റെ മുഞ്ചി നമുക്കൊന്ന് കാണണമല്ലേ? എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇതാരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? അല്ലാ വലിയ ഉസ്താദ്, ഉസ്താദ് നമ്മൾ പടക്ക കമ്പനി തന്നെ റിപ്പോർട്ട്. ഉസ്താദ് ബേജാറായിട്ട് അവിടെ കുത്തിയിരിക്കി. നമ്മളല്ലേ വന്നേക്കരുത്, നമ്മൾ പടക്കമായിട്ട് അങ്ങോട്ട് ഇപ്പൊ വരുമെന്ന്. ഓ ശരി ശരി ശരി. അല്ലാ പഠിച്ചോനെ, ഇപ്പൊ തന്നെ നമുക്ക് ബാക്കിയാണ്. അപ്പ ഇതിന്റെ മുഞ്ചും കൂടെ നോക്കിയാലാ പടച്ചോനെ. നല്ല മൊഞ്ചുള്ള അമിട്ടി, ഇതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞ പത്ത് പേര് നോക്കും. ഇത് സംഭവം നോക്കി ഈ ഫോൺ വിളിച്ചതിനിടയ്ക്ക് നമ്മൾ അതിന്റെ മൊഞ്ച് കാണാൻ മറന്നുപോയി. അപ്പൊ അതിൽ ഇതിൽ ഏതാ നല്ലത് നോക്കി നമുക്ക് എടുത്തിട്ട് അപ്പൊ അതിന്റെ മൊഞ്ച് ഒന്ന് കാണാം. വീട്ടുകിടില അമിട്ട്, ഇതിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയി ഇരിക്കാറില്ല. ഇപ്പൊ എന്താ പ്രശ്നം? ഒരു കാര്യം, ഈ സമയത്താണ് മനുഷ്യന്മാരുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. ഇതിനേക്കാളും വലിയ കേസുകൾ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. മണ്ണിന്റെ കപ്പലിൽ വന്നിറങ്ങി തോട്ടിലെല്ലാം മെലിച്ചം വീശി എന്റെ പേര് കേസില്ല. അപ്പൊ ഇത് ഫിക്സി, അത് വേണം നമുക്ക് കൊണ്ടുപോവാൻ. സുലൈമാനേ, സുലൈമാനേ, ഇത്രയും ഒച്ചത്തി വിളിച്ചിട്ട് കാട്ടി കിടക്കുന്ന കലമാമന്ത്രിയുള്ള സുലൈമാനേ. ഞമ്മക്ക് ഞമ്മൾ അമിട്ട് ഫിക്സ് ചെയ്ത്, ഇതാണ് ഞമ്മൾ അമിട്ട്. ഇതാ എടുത്ത് വണ്ടി കയറ്റി. ഇനി നമുക്ക് പേടിക്കാനല്ലേടി.
നമുക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. എന്തൊന്നും മിണ്ടാത്ത ഇവിടുന്ന് മറ്റേ പ്രതിമ ഇവിടെ അത് ആചാര്യ കൊണ്ടുപോയി. ആരും കൊണ്ടുപോയി? ആചാര്. എന്റെ ഈശ്വരോ അനീഷ, ആ പ്രതിമ എടുത്ത് കയറ്റിയപ്പോഴേ പെണ്ണുങ്ങളെ ശരീരത്തിൽ തൊടുന്ന പോലെ ഒരു ഫീല്. അതെ, ആരുണ്ടാക്കി? അതുണ്ടാക്കിയ ആള് തന്നെ അത് കൊണ്ടുപോയത്. കൊടുത്തു വിട്ടടാ, ഈ മാറി എന്തോ ചെയ്യൂടാ. ആചാര്യ തിരിച്ചു വരും, എന്നെ വെട്ടും. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യൂടാ, പോവരുത്. ഈ സമയത്ത് എന്നെ ഇട്ടിട്ട് നീയൊക്കെ എന്താണ്ടാ ഞമ്മളെ കുറിച്ച് കരുതിയത്? പറയാൻ നീയൊക്കെ എന്താണ് ഞമ്മളെ കുറിച്ച് കരുതിയത്? ഞമ്മൾ ഒരു പൊട്ടലിന് കരുതിയാചാരെ. എന്താടാ ഇത് ആചാരെ? ഒരു കയ്യബദ്ധം. ഞാൻ ഇനി നിങ്ങളെ വീടിന്റെ പരിസരത്ത് പോലും വരുന്നില്ല, എന്നെ ഉപദ്രവിക്കരുത്. ഇതിനൊക്കെ കയ്യബദ്ധം എന്നാണോ പറയുന്നത്? ഇത് സുത്ത പോക്കൃത്രം. ഇതെന്താണ് ഇത്? ഇത് റഹിങ്ങ ആമിട്ട്. ആമിട്ട്? ഇത് വെറും അമിട്ടാ. ഇതിനകത്ത് പൊട്ടിക്കാൻ എന്ത് വേണം? തിരി വേണം. ഈ അമിട്ടിനകത്ത് തിരി ഇല്ല. അതാണ് ആ കാര്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതാണ് നല്ല അമിട്ടെന്ന്? ഇത് കൊണ്ടുപോകും. രഹസ്യം പറയാനുണ്ട്. വലിയ വീട്ടിൽ മൂസാഹാജിയുടെ മുമ്പേ എന്നിട്ട് രഹസ്യം പറയണ്ട. നാല് പേരെയൊക്കെ ഉറക്കെ പറയാൻ കൊണ്ട്. അയ്യോ, ഇതങ്ങനെ പരസ്യം കൊണ്ട് പറയേണ്ട കാര്യമല്ല. ഉറക്കെ പറയാൻ ഹാജിയാരെ, ഹാജിയുടെ മോൾ ആരെയും കൂടെ ഒളിച്ചോടി പോയി. ഈ കാര്യമൊക്കെ പതുക്കെ വേണ്ടിയേ പറയാ. ഇതല്ലേ ഞാൻ പറഞ്ഞത്? പരസ്യമായിട്ട് പറയാക്കുന്ന കാര്യമല്ല. കൊറേ നാളായിട്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഓള് ഏതോ ഒരു കാഫറുമായിട്ട് ബന്ധമുണ്ടെന്ന്. പിന്നൊരു കാര്യം, കിട്ടി അപ്പൊ തന്നെ പൊന്നാലിക്ക് വിട്ടോണം, ഒപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഓളെ ഓന്റെ കല്യാണം ഈ നമ്മൾ നടത്തി കൊടുക്കും. എവിടെ കൊണ്ടുപോയെന്ന്? പൊന്നാനി കൊണ്ടുപോയി തൊപ്പിയിടിക്കണം. എന്തടാ? അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. റഹ്മത്തുല്ലാഹി ബർകാത്തു.